പ്രസവ ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിനിയുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരം ഇന്ന് രണ്ടാം ദിനമാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുക, ആരോഗ്യമന്ത്രി വാഗ്ദാനങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ്. രാഹുൽ, ആരോഗ്യമന്ത്രി ഒന്നല്ല, ഒന്നിലധികം തവണ പല പല ഉറപ്പുകൾ നൽകിയതാണ്. എല്ലാ ഉറപ്പുകളും വെള്ളത്തിൽ വരച്ച വര പോലെയാകുന്നതുകൊണ്ടല്ലേ വീണ്ടും സമരമുഖത്തിരിക്കേണ്ട ഗതികേട് ഹർഷിനയ്ക്കുണ്ടാവുന്നത്? രാഹുൽ, തീർച്ചയായിട്ടും ഹാഷ്മി, അത് അങ്ങനെ തന്നെയാണ്. നീതി തേടിയുള്ള ഹർഷീനയുടെ സമരം ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ സമരം രാവിലെ 8 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആണ് ഇന്നത്തെ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഹർഷീനയ്ക്ക് ഐക്യദാർഢ്യവുമായി ഈ സമരപന്തലിലേക്ക് എത്തുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ആണ് സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ ആയിരുന്നു ആദ്യ ദിനം. ഇന്നലെ കോഴിക്കോട് MP കൂടിയായ MK രാഘവനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഈ നീതി എന്ന് നീതി ലഭിക്കുമോ അതുവരെ സമരം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഹർഷീന മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ 2 മാസം മുമ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സമരപന്തലിൽ എത്തുകയും വിവിധ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തത്. അന്ന് നൽകിയ ഉറപ്പുകളൊന്നും ഇപ്പോഴും പാലിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരത്തിലേക്ക് ഹർഷീന കടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് വീണ ജോർജ് പന്തലിലെത്തിയ സമയത്ത് 2 ലക്ഷം രൂപ സഹായമായി നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഹർഷീന പറയുന്നത് ഈ 2 ലക്ഷം രൂപ പര്യാപ്തമല്ല, താൻ 5 വർഷം അനുഭവിച്ച വേദനകൾക്കും ഒപ്പം തന്നെ അത് പരിഹാരമായി വരില്ല, അതുകൊണ്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം, ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കുറ്റക്കാരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹർഷീന മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണെങ്കിലും സമരം തുടരുകയാണ്. വിവിധ സംഘടനകൾ ഐക്യദാർഢ്യവുമായി ഈ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവം കോഴിക്കോട് ഒരു വിഷയമായി മാറുകയാണ്, ഇത് രാഷ്ട്രീയമായി തന്നെ മാറുകയാണ്. ഇന്നലെ കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായും 3 മന്ത്രിമാരാണുള്ളത്. ഈ മന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെടണം, ഈ മന്ത്രിമാർ ഇടപെട്ടുകൊണ്ട് ഹർഷീനയ്ക്ക് നീതി നേടിക്കൊടുക്കണം എന്ന ആവശ്യം കൂടി ഈ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണെങ്കിലും ഹർഷീനയുടെ സമരം ഈ സമരപന്തലിൽ തുടരുകയാണ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.